നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് സി ബി എസ് ഇ നയൻത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റത്തിലെ മൂന്നാമത്തെ എക്സസൈസ് 1.3 എക്സസൈസ് ആണ് നോക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പോർഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്, ഈ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതലായിട്ട് മനസ്സിലാകും. ഓക്കെ, കാരണം ഇതിൽ കുറച്ച് സ്പീഡിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. മറ്റേതിൽ നല്ല ഡീറ്റെയിൽഡായിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എക്സസൈസ് വീഡിയോ വേണമെന്നാവശ്യപ്പെട്ട് പലരും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എക്സസൈസ് 1.1 ഉം 1.2 ഉം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ 1.3 ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ റൈറ്റ് ദ ഫോളോയിങ് ഇൻ ഡെസിമൽ ഫോം ആൻഡ് സേ വാട്ട് കൈൻഡ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ഈച്ച് ഹാസ്. ഓരോന്നിൻ്റെയും ഡെസിമൽ എക്സ്പാൻഷൻ നമ്മൾ മൂന്ന് രീതിയിലുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒന്നാമത്തത് ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത്, ഒരിടത്ത് നിന്ന് നിൽക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ്. ടെർമിനേറ്റ് ചെയ്യില്ല, അതായത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു സിസ്റ്റം കൂടി ഉണ്ട്. അതായത് ഫസ്റ്റ് രണ്ടെണ്ണം ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗും രണ്ടും റാഷണൽ നമ്പേഴ്സ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് വരുമ്പോൾ അത് ഇറാഷണൽ നമ്പറാണ്. ഇക്കാര്യം ഓർത്തിരിക്കുക, അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഓരോ നമ്പറും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 36 ÷ 100 ആണ്. അപ്പോൾ 100 കൊണ്ടുള്ള ഡിവിഷൻ ചെയ്ത് നോക്കണ്ട, നമുക്കറിയാം ഡയറക്റ്റായിട്ട് നമുക്ക് 0.36 എന്ന് എഴുതാം. അപ്പോൾ ഡിവിഷൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിവിഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് മാത്സ് എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഡിവിഷനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ അതിൽ നമുക്ക് ബേസിക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, സമയം കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ 0.36 ആണ് അതിൻ്റെ ആൻസർ കിട്ടിയത്. 0.36 എന്ന് പറയുന്നത് ഒരു ടെർമിനേറ്റിംഗ് നമ്പറാണ്. ഇതൊരു ടെർമിനേറ്റിംഗ് നമ്പറാണ്, ഓക്കെ. കാരണം അവസാനിക്കുകയാണ്, അത്രയേ ഉള്ളൂ. 0.36 ആൻസർ കിട്ടിക്കഴിഞ്ഞു, അതിനി അങ്ങോട്ട് നീണ്ടു പോകുന്നില്ല. അതുകൊണ്ട് ദാറ്റ്സ് എ ടെർമിനേറ്റിംഗ് നമ്പർ, അതൊരു ടെർമിനേറ്റിംഗ് നമ്പറാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഫസ്റ്റിൻ്റെ ആൻസർ. സെക്കൻഡിൻ്റെ ആൻസർ 1/11 ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 1/11 ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ആയിട്ട് 1/11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1/11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 0 കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം, 10 ആയി. 10/11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അതും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെയും കൂടെ ഒരു 0 കൊടുക്കുക, ഇവിടെ ഒരു 0 കൂടെ കൊടുക്കുക. ഡിവിഷൻ്റെ നോർമൽ മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ 100 കിട്ടി, അപ്പോൾ 9 × 11 = 99 കിട്ടും. 99 റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ് എന്ന് നമുക്കറിയാം. 100 - 99 = 1 ആണ് അല്ലേ. ഓൾറെഡി ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരു 0 അലൗഡ് ആണ്. ഒരു 0 നമുക്ക് കൊടുക്കുക, അപ്പോൾ 10 ആയി. 10 വീണ്ടും 11 കൊണ്ട് പറ്റില്ല, അപ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും ഇവിടെ ഒരു 0 കൊടുത്തിട്ട് ഒരു 0 കൂടെ കൊടുക്കുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടി, വീണ്ടും 9, ഇവിടെ 99, വീണ്ടും 1, ഒരു 0 കൊടുത്തു, ഇവിടെ ഒരു 0 കൊടുത്തു, 100 ആയി, വീണ്ടും 99, 1, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിന് എത്ര ചെയ്താലും ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു പൊയ്ക്കൊണ്ടേയിരിക്കും. അതായത് ഈ 1/11 എന്നുള്ളതിൻ്റെ ആൻസർ 0.09 ഇങ്ങനെ നീണ്ടു നീണ്ടു പൊയ്ക്കൊണ്ടേയിരിക്കും. അതായത് 0.09 മേളിലൊരു ബാർ ഇട്ട് കൊടുക്കുക, അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്? ദിസ് ഈസ് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് അല്ലേ. നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണിത്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റിക്കറിംഗ് മീൻസ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് അവസാനിക്കുന്നത് വല്ല റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെയുള്ളൊരു ഡെസിമൽ ഫോമാണ്. ഇതാണ് രണ്ടാമത്തതിൻ്റെ ആൻസർ 1/11. മൂന്നാമത്തത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 4 ആൻഡ് 1/8 ആണ്. 4 ആൻഡ് 1/8 ഇതിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ 1/8 ചെയ്യുക, എന്നിട്ട് 4 കൂടെ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് ഇംപ്രോപ്പറിലേക്ക് മാറ്റാം. അതായത് 32 - 33 / 8 എന്ന് കിട്ടും. ചെയ്യാനറിയാമല്ലോ, ഫ്രാക്ഷൻ്റെ ഒക്കെ ബേസിക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കുക, നമുക്ക് 33/8 എന്ന് എഴുതിയിട്ടുണ്ട്. 33/8 നമുക്ക് എഴുതാം. 33 കൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 33 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 4 8s are 32 അല്ലേ. 1 റിമൈൻഡർ കിട്ടും. 1 റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ 1/8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, പോയിന്റ് കൊടുക്കണം, ഇവിടെ ഒരു 0 കൊടുക്കണം. ടെന്നിൽ വരുമ്പോൾ 8 ടൈംസ് ആണ്. 8 കിട്ടും, ഇവിടെ റിമൈൻഡർ 2 കിട്ടും അല്ലേ. പോയിന്റ് കൊടുത്തിട്ടുള്ള നമുക്ക് വീണ്ടും ഒരു 0 കൊടുക്കാം. അടുത്തത് 2 കിട്ടും, 16. വീണ്ടും നമുക്ക് ഇവിടെ 4 കിട്ടും. പോയിന്റ് ഓൾറെഡി കൊടുത്തിട്ടുള്ള ഒരു 0 കൂടെ കൊടുക്കാം, 45. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് കിട്ടി, 4.125 എന്ന് കിട്ടി. 4.125 ഇതെന്താണ്, ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമലാണ്.
ഓക്കെ. അപ്പോൾ 33/8 അല്ലെങ്കിൽ 41/8 എന്താണ്? ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. നമുക്ക് 3/13 നോക്കാം. 3/13 ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-നെ നമ്മൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3-യെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0. ഇവിടെ ഒരു 0 കൊടുക്കാം, അതായത് 226 എന്ന് കിട്ടും. ഓക്കെ, 4 റിമൈൻഡർ 4 ആണ്, 0 കൊടുക്കാം. അപ്പോൾ 3/13 എന്നു കിട്ടും, റിമൈൻഡർ 1 അല്ലേ. വീണ്ടും ഒരു 0 കൊടുക്കുക, 10-നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 0 കൂടെ കൊടുക്കാം. ഇവിടെ ഒരു 0 കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു 100 കൊടുക്കാം. 100 കൊടുക്കുമ്പോൾ 100-നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 13 × 7 = 91 ആണ് അല്ലേ. റിമൈൻഡർ എത്ര കിട്ടും? 100 - 91 9 കിട്ടും. വീണ്ടും ഒരു 0 കൊടുക്കാൻ 90, അപ്പോൾ 6 കിട്ടും. 6 × 3 = 18, 1 6 + 1 7 78 കിട്ടും. 78 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 8 - 1 12 വന്ന് കിട്ടും. 12 വന്ന് കിട്ടും. 12 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 0 കൊടുക്കാം. 120-യെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9 നോക്കാം. 9 9 3 = 27, 2 9 1 = 9 11 അല്ലേ. ഒന്നുകൂടെ നോക്കാം, 13 × 9, കൺഫ്യൂഷൻ വരണ്ട, എഴുതി നോക്കാം. 3 3 9 = 27, 2 117 എന്ന് കിട്ടും. 117. അപ്പോൾ റിമൈൻഡർ 3 ആണ് കിട്ടുന്നത്. വീണ്ടും ഒരു 0 കൊടുക്കാം. 0 കൊടുത്താൽ ദാ വീണ്ടും ദാ ഈ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യും. 30 കിട്ടി, നമ്മളിന്ന് ചെയ്തു പോയാലും ഈ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് നമുക്ക് 3/13 എങ്ങനെ എഴുതാം? 3/13 = 0.230769 എക്സെട്ര, അല്ലെങ്കിൽ 0.230769 bar. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇത് ഏതാണ്, ഏത് മോഡാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള എക്സ്പാൻഷനാണ് ഇത്? നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ്, നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം ഡെസിമൽ എക്സ്പാൻഷൻ. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2/11 ആണ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ ഡിവൈഡ് ചെയ്യാൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2/11 കൂടെ നോക്കാം. 2/11 അതായത് 2-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.0 കൊടുക്കാം, 1 കൊടുക്കാം 11 കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 9 കിട്ടും. 9-നെ ഒരു 0 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 8 88, വീണ്ടും 2 ആണല്ലോ. 2 കൊടുത്തു, വീണ്ടും 0 കൊടുത്തു, 1 11, വീണ്ടും 9 0 8. ഇങ്ങനെ എത്ര ചെയ്താലും നീണ്ടു നീണ്ട് 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 പോയിക്കൊണ്ടിരിക്കും. 1 8 1 8 1 8 1 8 1 8 എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് 0.1818 എക്സെട്ര, ദാറ്റ് ഈസ് 0.18 bar. ഇതാണ് 2/11 ഡെസിമൽ ഫോം. ഇത് എന്ത് ഫോമാണ്? ഇത് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഡെസിമൽ ഫോം 2/11. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, 329/400 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 329/400 നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 329/400 നേരിട്ട് ഡിവൈഡ് ചെയ്യാം. 329/400 നമ്പർ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 0 കൊടുത്തു, എന്നിട്ട് ഒരു 0 കൂടെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് 400 ഏകദേശം നമുക്ക് നോക്കുമ്പോൾ 400 × 8 നോക്കിക്കഴിഞ്ഞാൽ 400 × 8 നോക്കിക്കഴിഞ്ഞാൽ 4 3 = 32, 3200 എന്ന് കിട്ടും. റിമൈൻഡർ 90 ആണ് കിട്ടും അല്ലേ. ഡിവൈഡ് ചെയ്ത് നോക്കുക, അറിയാം നിങ്ങൾക്ക്. ഇനി വീണ്ടും നമുക്കൊരു 0 കൂടെ കൊടുക്കാം. അപ്പോൾ 4 2 = 800, അപ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. 100 എടുക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 0 കൂടെ കൊടുക്കാം. 400 × 2 എത്ര വരും? 2 തന്നെയാണ്. 2 തന്നെ കൊടുക്കുമ്പോൾ 800 കിട്ടും, റിമൈൻഡർ 200 കിട്ടും അല്ലേ. വീണ്ടും ഒരു 0 കൂടെ കൊടുക്കാം. 2000 നമുക്കറിയാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2000 ആണ്, 0. അതായത് ഇതിൻ്റെ ആൻസർ 0.8225 എന്ന് കിട്ടും. ഇത് എന്താണ്? ഇത് ടെർമിനേറ്റിംഗ് ആണ്, ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടിയിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യാൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ എന്താണ് കിട്ടുന്നത് നോക്കുക. ടെർമിനേറ്റിംഗ് ആണോ? ചിലതിന് ടെർമിനേറ്റിംഗ് ആൻസർ കിട്ടും, അതായത് ലാസ്റ്റ് ഒരു ഡിജിറ്റിൽ ചെന്ന് അവസാനിക്കും.
ചിലത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിക്കറിംഗ്, നോൺ ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ്, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് അങ്ങനെ സാധാരണ വരാറില്ല, കാരണം അതിനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസ് മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഈ രണ്ട് കേസും ആൻസർ ചെയ്ത് നോക്കി കണ്ടുപിടിക്കാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാം, വി നോ ദാറ്റ് 1/7 ഈക്വൽ ടു 0.142857 ബാർ. റിപ്പീറ്റ് ചെയ്യാണ്. കൻ യു പ്രിഡിക്റ്റ് വാട്ട് ദ ഡെസിമൽ എക്സ്പാൻഷൻസ് ഓഫ് 2/7, 3/7, 4/7, 5/7 ആൻഡ് 6/7 വിതൗട്ട് ലോങ് ഡിവിഷൻ. നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാതെ, ഡിവൈഡ് ചെയ്ത് നോക്കി എൻ്റെ എല്ലാ ആൻസർ കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് 1/7. 1/7 ഈക്വൽ ടു 0.142857 ബാർ ആണ് അല്ലേ. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതൊക്കെയാണ്? ഒന്ന് 2/7 കണ്ടുപിടിക്കണം, രണ്ട് 3/7 കണ്ടുപിടിക്കണം അല്ലേ, 4/7 കണ്ടുപിടിക്കണം, 5/7 കണ്ടുപിടിക്കണം, 6/7 കണ്ടുപിടിക്കണം. ഇത്രയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഈ 2/7 എന്ന് പറഞ്ഞാൽ അതിനെ 2 × 1/7 എന്ന് എഴുതാം, 3/7 3 × 1/7 എന്ന് എഴുതാം, 4/7 4 × 1/7 എന്ന് എഴുതാം, എഴുതാമല്ലോ. അതുപോലെ 5/7 5 × 1/7 എന്ന് എഴുതാം, 6/7 6 × 1/7 എന്നും എഴുതാം. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും എങ്ങനെ ഡിവൈഡ് ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളത് അല്ലേ. 2 × 1/7 എന്ന് പറഞ്ഞാൽ 1/7 ഓൾറെഡി തന്നിട്ടുണ്ട്, അതായത് 2 × 0.142857 ആണ്. മൾട്ടിപ്ലൈ നോക്കിയാൽ പോരെ, മൾട്ടിപ്ലൈ നോക്കിയാൽ പോരെ, ഇതിൻ്റെ ആൻസർ മൾട്ടിപ്ലൈ നോക്കിയാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഇവിടെയോ 3 × 0.142857 അത് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ 4 × 0.142857 മൾട്ടിപ്ലൈ ചെയ്താൽ 4/7 കിട്ടും. 5 × 0.142857 ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. 6 × 0.142857 ചെയ്യുമ്പോൾ 6/7 ആൻസർ കിട്ടും. ഓരോന്നും ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കുന്ന മൾട്ടിപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസർ അങ്ങ് എഴുതുകയാണ്. 2/7 2 × 0.142857 എന്ന് പറയുന്നത് 0.285714 ആണ്. 0.285714 മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. അത് ഒരുപാട് ലെങ്തായി പോകും നമ്മുടെ വീഡിയോയ്ക്ക്, അതുകൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അടുത്തത് 0.42857 എന്ന് കിട്ടും. അതിനടുത്തത് 0.571428 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് 0.714285 എന്ന് കിട്ടും. ലാസ്റ്റ് 0.857142 എന്ന് കിട്ടും. ഇതെല്ലാം ആണ് ആൻസേഴ്സ്. 1/7 2/7 3/7 അതിൻ്റെ എല്ലാം ആൻസേഴ്സ് ഇങ്ങനെയാണ്. ഓക്കെ, 1/7 തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യനിൽ എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ ദ ഫോം പി ബൈ ക്യൂ വെയർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. നമ്മുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വളരെ ഈസിയാണ്ട്, നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.6 ബാർ ആണ്. 0.6 ബാർ ആണ് തന്നിട്ടുള്ളത്. 0.6 ബാർ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് 0.6666 ഇങ്ങനെ എഴുതാം. എഴുതാലോ, ആദ്യം തന്നെ അതിൻ്റെ എക്സ്പാൻഡ് ഫോം അങ്ങ് എഴുതുക. നോക്കുക ഏതൊക്കെ വരയുടെ മുകളിൽ, ഏതൊക്കെ നമ്പറിൻ്റെ മുകളിലാണ് ലൈൻ ഉള്ളതെന്ന് നോക്കുക, ആ ബാർ ഉള്ളതെന്ന് നോക്കുക. അത് മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇവിടെ 6 മുകളിലാണ്. സോ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ലെഗ് എക്സ് ഈക്വൽ ടു 0.6666 എടുത്തുകൂടെ, നമ്മൾക്കിതിനെ എക്സ് എന്നെടുക്കാം. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ, ഒരു നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൂന്ന് നമ്പർ റിപ്പീറ്റ് ചെയ്താൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ. ഇത് മാത്രം ശ്രദ്ധിക്കുക, റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ എത്രയാണെന്ന് നോക്കുക. ഒരു നമ്പറാണെങ്കിൽ 10, രണ്ട് നമ്പറാണെങ്കിൽ 100, മൂന്ന് നമ്പറാണെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ. അതായത് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ, ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 × x = 10x. ലെഫ്റ്റ് സൈഡിലും ചെയ്യണം, റൈറ്റ് സൈഡിലും ചെയ്യണം കേട്ടോ. എക്സിനെയും ചെയ്യണം, റൈറ്റ് സൈഡിലും ചെയ്യണം. റൈറ്റ് സൈഡിൽ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6.6666 അങ്ങനെ പോകും അല്ലേ. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, ഒന്ന് എക്സും കിട്ടി, ഒന്ന് 10x കിട്ടി. നമുക്ക് ഈ 10x നിന്ന് ഈ എക്സ് അങ്ങ് സബ്ട്രാക്ട് ചെയ്താലോ, ഈ രണ്ടാമത് കിട്ടിയതിൽ നിന്ന് ആദ്യത്തെ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന്, രണ്ടാമത് കിട്ടിയ ഏതൊരു ഇക്വേഷനാണ്, ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നിന്ന് ആദ്യത്തെ ഇക്വേഷൻ അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് 10x - x എന്ന് പറയുന്നത് 6.666666 - 0.66666 സബ്ട്രാക്ട് ചെയ്യണം.
ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം സീറോ ആയി പോകും, ഇതെല്ലാം സീറോ. ഇവിടെ സിക്സ് കിട്ടും, സീറോ ആണ് സിക്സ് അല്ലേ, സീറോ ആണ് സിക്സ് കിട്ടും. ടെൻ എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് നയൻ എക്സ് ആണ്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ നയൻ എക്സ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും. ഇതെല്ലാം പോട്ടെ, കൺഫ്യൂഷൻ ആക്കണ്ട. നയൻ എക്സ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും. അതായത് നയൻ എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് സിക്സ് എന്നാണ്. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ സിക്സ് ബൈ നയൻ എന്ന് എഴുതാം. സിക്സ് ബൈ നയൻ എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ ആണ്. എങ്ങനെയാണ് കിട്ടിയത്? ഈ സിക്സിനെയും നയനിനെയും ഒരു ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടു ബൈ ത്രീ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? ടു ബൈ ത്രീ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെസിമൽ ഫോം. മീൻസ് ഡെസിമൽ ഫോം അല്ല, ഡെസിമൽ ഫോമിനെ നമ്മൾ പി ബൈ ക്യൂ ഫോമിൽ എഴുതിയത്, ഫ്രാക്ഷൻ ഫോം. അപ്പോൾ ടു ബൈ ത്രീ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടു ബൈ ത്രീ ഡിവൈഡ് ചെയ്ത് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ടുവിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആൻസർ ഇത് കിട്ടും, സീറോ പോയിൻറ്റ് സിക്സ് 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 എന്ത് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, ടൈം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആൻസർ. രണ്ടാമത്തത് നമുക്ക് സീറോ പോയിൻറ്റ് ഫോർ സെവൻ ബാർ ആണ്. സീറോ പോയിൻറ്റ് ഫോർ സെവൻ ബാർ ഇട്ടിരിക്കുന്നത് സെവൻ്റെ മേളിൽ മാത്രമാണ്, ഓർത്തിരിക്കുക. അതായത് ഇതിനെ നമുക്ക് എഴുതുമ്പോൾ സീറോ പോയിൻറ്റ് ഫോർ സെവൻ 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 അങ്ങനെ പോകും, ഫോർ സെവൻ 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 അങ്ങനെ പോകും അല്ലേ. സെവൻ മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ലെറ്റ് എക്സ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് ഫോർ സെവൻ 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 എക്സെട്ര. അപ്പോൾ ഒരു നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇവിടെ ഫോർ സെവൻ ഉണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നത് ഒരൊറ്റ നമ്പറാണ്. സോ നമുക്ക് എന്ത് എഴുതാം? ടെൻ എക്സ് ഈക്വൽ ടു ഫോർ പോയിൻറ്റ് സെവൻ 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 എക്സെട്ര. ടെൻ എക്സ് കിട്ടി, ഫോർ പോയിൻറ്റ് സെവൻ 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 എക്സെട്ര എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടെൻ എക്സിൽ നിന്ന് എക്സ് സെപ്പറാക്കി, എല്ലാ ക്വസ്റ്റിനും ഒരേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മൾട്ടിപ്ലൈ സെപ്പറാക്റ്റ് ചെയ്യുമ്പോൾ ഫോർ പോയിൻറ്റ് സെവൻ 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 എക്സെട്ര മൈനസ് സീറോ പോയിൻറ്റ് ഫോർ സെവൻ സെവൻ എക്സെട്ര എന്ന് കിട്ടും. രണ്ടുകൂടെ സെപ്പറാക്റ്റ് ചെയ്യുക, ഇതെല്ലാം സീറോ ആയപ്പോൾ സെവൻ മൈനസ് ഫോർ എന്ന് പറയുന്നത് ത്രീ ആണ്, ഫോർ മൈനസ് സീറോ ഫോർ ആണ്, ടെൻ എക്സ് മൈനസ് എക്സ് നയൻ എക്സ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? നയൻ എക്സ് ഈക്വൽ ടു ഫോർ പോയിൻറ്റ് ത്രീ എന്ന് കിട്ടി. നയൻ എക്സ് ഈക്വൽ ടു ഫോർ പോയിൻറ്റ് ത്രീ ആണെങ്കിൽ അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു ഫോർ പോയിൻറ്റ് ത്രീ ബൈ നയൻ എന്ന് കിട്ടും അല്ലേ. ഫോർ പോയിൻറ്റ് ത്രീ ബൈ നയൻ നമുക്ക് ഒരു ഫ്രാക്ഷൻ ഫോമാണ്. ആ ഫ്രാക്ഷൻ ഫോമിൽ നമുക്ക് ഡെസിമൽ കിടന്നാൽ അത് വേണ്ട, മേളിലൊരു ഡെസിമൽ കിടപ്പുണ്ടല്ലേ, ആ ഡെസിമലിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മേളിലും താഴെയും ഡെസിമൽ വേണ്ട, നമുക്ക് നമ്പേഴ്സായിട്ട് എഴുതിയാൽ മതി. അതുകൊണ്ട് നമ്മൾ മേളിലും താഴെയും ഒരു ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടി ഫോർട്ടി ത്രീ ഡിവൈഡഡ് ബൈ നയൻറ്റി എന്ന് കിട്ടി. ദിസ് ഈസ് ദ പി ബൈ ക്യൂ ഫോം. ഫോർട്ടി ത്രീ ഡിവൈഡഡ് ബൈ നയൻറ്റി, അതാണ് നമ്മുടെ ആൻസർ, പി ബൈ ക്യൂ ഫോം. ക്ലിയർ ആയോ? നമ്മളിവിടെ ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ബാറാണ്. സീറോ പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ ബാർ, ഇവിടെ നോക്കിയേ സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ സീറോ സീറോ വൺ സീറോ സീറോ വൺ അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. മൂന്ന് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, മൂന്ന് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിന് ആദ്യം ലെറ്റ് എക്സ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ സീറോ സീറോ വൺ സീറോ സീറോ വൺ അങ്ങനെ എടുക്കാം. മൂന്ന് നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലേ. സോ തൗസൻഡ് എക്സ് ഈക്വൽ ടു മൂന്ന് നമ്പർ കഴിഞ്ഞിട്ട് പോയിൻ്റ് കൊടുക്കുക, വൺ പോയിൻറ്റ് സീറോ സീറോ വൺ സീറോ സീറോ വൺ അങ്ങനെ പോകും. മനസ്സിലായോ? തൗസൻഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ ഡിജിറ്റ് മൂന്ന് ഡിജിറ്റ് റൈറ്റിലേക്ക് പോകും, ഡെസിമൽ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇവിടെ നമുക്ക് തൗസൻഡ് എക്സ് മൈനസ് എക്സ് നോക്കാം, ഇതിനെ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ പോയിൻറ്റ് സീറോ സീറോ വൺ സീറോ സീറോ വൺ എക്സെട്ര മൈനസ് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ സീറോ സീറോ വൺ അങ്ങനെ പോകും അല്ലേ. ഇതെല്ലാം കൂടെ ചേർന്ന് സീറോ ആയി പോകും, വൺ കിട്ടും. അപ്പോൾ ഇവിടെ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ എക്സ് എന്ന് കിട്ടും. ഈക്വൽ ടു നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ എക്സ് ഈക്വൽ ടു വൺ എന്നാണ് കിട്ടുന്നത്. അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു വൺ ബൈ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ, ഇതാണ് ആൻസർ കിട്ടുന്നത്. വൺ ബൈ നയൻ 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 എങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായല്ലോ. നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് വൺ ബൈ നയൻറ്റി നയൻ 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 എടുത്ത് അടിച്ച് നോക്കുകയാണെങ്കിൽ ആൻസർ സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ സീറോ സീറോ വൺ സീറോ സീറോ വൺ അങ്ങനെ നോൺ ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടും. ഇങ്ങനെയാണ് പി ബൈ ക്യു ഫോമിൽ എഴുതുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്ര സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ ആണ്, ഓർത്തിരിക്കുക, ചെയ്യാൻ പഠിച്ചിരിക്കുക. നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് സീറോ പോയിൻറ്റ് നയൻ 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 ഇൻ ഡെസിമൽ ഇൻ പി ബൈ ക്യു ഫോം. ചെയ്ത് നോക്കാം, നേരത്തെ ഇതുപോലെ തന്നെയാണ്. ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു, ലെറ്റ് എക്സ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് നയൻ 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 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ടെൻ എക്സ് എടുക്കാം. ടെൻ എക്സ് ഈക്വൽ ടു നയൻ പോയിൻറ്റ് നയൻ 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 എക്സെട്ര ആണല്ലോ. ഇനി ടെൻ എക്സ് മൈനസ് എക്സ് നോക്കിക്കഴിഞ്ഞാൽ നയൻ പോയിൻറ്റ് നയൻ 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 എക്സെട്ര മൈനസ് സീറോ പോയിൻറ്റ് നയൻ 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 എക്സെട്ര.
സബ്ട്രാക്ട് ചെയ്യുക, 0 9 9x ഈക്വൽ ടു, അപ്പൊ 9x ഈക്വൽ ടു 9 എന്ന് കിട്ടും, എക്സ് ഈക്വൽ ടു 9/9 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 1. അത് ചെയ്യോ, സർപ്രൈസ് ആയോ? ആ, നിങ്ങൾ സർപ്രൈസ് ആവോ എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, സർപ്രൈസ് ആയോ ഇല്ലെന്ന് അറിയില്ല. അതായത് വണ്ണിന്റെ വാല്യൂ 0.9999 എന്നാണ് കിട്ടിയത്. ഇപ്പോൾ സർപ്രൈസ്ഡ് ആയോ? അതായത് 0.9999 എന്ന് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ടെൻസ് ടു എക്സ്, എക്സിനോട്, എക്സ് മീൻസ് എക്സ് അല്ല, വൺ, വണ്ണിനോട് ചേർന്ന് വയ്ക്കുന്ന നമ്പറാണ്. വണ്ണിൽ നിന്ന് വളരെ 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 ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ നമുക്കതിനെ വൺ ആയിട്ട് എടുക്കാം, വൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് വൺ കിട്ടിയത്. അതിൻ്റെ ഡെസിമൽ, അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം മീൻസ് അതിൻ്റെ P/Q ഫോം നമുക്ക് ഈ വൺ എന്നാണ് കിട്ടുന്നത്. അതാണ് സർപ്രൈസ്. ഓക്കെ, മനസ്സിലായല്ലോ, സർപ്രൈസ് ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫിഫ്ത് ക്വസ്റ്റ്യൻ. വട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ബി ഇൻ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 1/17. 1/17 ഡെസിമൽ നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏത് നമ്പർ വരുമ്പോഴാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് നമുക്ക് ചെയ്യേണ്ടത് സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾ വണ്ണിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എനിക്കത് അത്രയും ഡിവൈഡ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തിലേക്ക് പോകും, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾ സമയം പോലും ചെയ്ത് നോക്കുക, പതിയെ ചെയ്ത് നോക്കുക, ഏത് നമ്പർ വരുമ്പോഴാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, അതായത് ഞാൻ ആൻസർ പറഞ്ഞുതരാം. ഇതിൻ്റെ മാക്സിമം നമ്പർ ഇതിൻ്റെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വണ്ണിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് 0.58823529411764 7. ഇത്രയും നമ്പർ വന്നിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു 16 digits ഇതിൽ വരും, 16 digits ആണ് ഇതിൽ വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്ത് നോക്കുക. നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് 16 ആണ്. നമുക്കതെല്ലാം കൂടെ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആൻസർ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് റൈറ്റ് 3 numbers ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻസ് ആർ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ്. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് വരുന്ന ഏതെങ്കിലും 3 നമ്പർ ഇഷ്ടമുള്ള എഴുതാം. നമുക്ക് എക്സാമ്പിൾ എഴുതാം, 4.0681238749631840478 ഇങ്ങനെ പോകുന്ന നമ്പർ, ഏതെങ്കിലുമൊക്കെ നമ്പർ നിങ്ങൾ എഴുതിയിരുന്നാൽ മതി. അല്ലെങ്കിൽ വേറെ എണ്ണം 0.10480010008134613. ഇതെന്താണ്? ഒരു ഇറാഷണൽ നമ്പറാണ്. ഡെസിമൽ എക്സ്പാൻഷൻ ഏതെങ്കിലും എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് 8.31800482131 എക്സെട്ര. അല്ലെങ്കിൽ നമുക്ക് 0.10100100001000100000 ഇങ്ങനെ എഴുതാം. ഇതും നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 3 നമ്പേഴ്സ് നിങ്ങളുടെ ഇഷ്ടമുള്ള എഴുതാം, നിങ്ങളുടെ ഓപ്ഷനാണ്. നോക്കിക്കോളൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് 3 ഇറാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ. ഇറാഷണൽ നമ്പേഴ്സ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ പലർക്കും തെറ്റുന്നതാണിത്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കാതെ റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കും. നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ ചെയ്ത പോലെ ബിറ്റ്വീൻ റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കും. അത് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇറാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ദ റാഷണൽ നമ്പേഴ്സ്, രണ്ട് റാഷണൽ നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഏതാണ്? 5/7 തന്നിട്ടുണ്ട്. രണ്ടാമത്തത് 9/11 തന്നിട്ടുണ്ട്. ഈ രണ്ട് നമ്പേഴ്സിനിടയ്ക്കുള്ള ഇറാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്, ഇറാഷണൽ നമ്പേഴ്സ് തന്നെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം 5/7 ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം, പിന്നെ 9/11 ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 5/7 ഡെസിമൽ ഫോം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇനി ഡിവിഷൻ്റെ സ്റ്റെപ്പ് ഫുള്ള് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്കറിയാം ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് ഞാൻ 5/7 വാല്യൂ ഇവിടെ എഴുതുന്നു. 5/7 5/7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.714285 bar. ഇത്രയും ഡിവൈഡ് ചെയ്ത് നോക്കണേ, ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി 9/11 വാല്യൂ 9/11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.81 bar. ഇതാണ് ഇതിൻ്റെ ഡെസിമൽ ഫോംസ്. ഡിവൈഡ് ചെയ്ത് നോക്കണം, 5/7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, അതുപോലെ 9/11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴാണ് ആൻസർ കിട്ടുന്നത്. ഞാനിത് ഡിവിഷൻ എത്രയും ചെയ്ത് ലെങ്ത് കൂട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതി. നിങ്ങൾക്ക് ബോറാവും അല്ലെങ്കിൽ ഇതിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി 5/7 കിട്ടി, 9/11 കിട്ടി. ഇനി ഇതിനിടയ്ക്കുള്ള 3 ഇറാഷണൽ നമ്പറാണ് നമുക്ക് വേണ്ടത്. 3 ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പറിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഡെസിമൽ നമ്പേഴ്സ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് അങ്ങനെയുള്ള 3 നമ്പേഴ്സ് അങ്ങ് എഴുതിയാൽ മതി ഇതിനിടയ്ക്കുള്ളത്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക, 7/1 ആണ് ഫസ്റ്റ് 2 digits.
സെവൻ വൺ ഇവിടെ എയ്റ്റ് വൺ ആണല്ലോ. ആദ്യം നമ്മൾ ഈ സെവൻ വണ്ണും എയ്റ്റ് വണ്ണും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ എഴുതുക. ഫോർ എക്സാമ്പിൾ സെവൻ എയ്റ്റ് സീറോ പോയിന്റ് ആണേ, സീറോ പോയിന്റ് കഴിഞ്ഞിട്ട് ഈ സെവൻ വണ്ണിനും ഈ എയ്റ്റ് വണ്ണിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഏത് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ സെവൻ എയ്റ്റ് എഴുതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സൊക്കെ എഴുതിക്കൊള്ളുക, ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് എഴുതുക, റിപ്പീറ്റ് ചെയ്തതെന്നേ ഉള്ളൂ. അതായത് ഫോർ നമ്പർ റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യരുത്. ഫോർ എയ്റ്റ് ത്രീ വൺ സിക്സ് ഫോർ നയൻ ഫോർ ത്രീ വൺ എയ്റ്റ് സീറോ സീറോ സെവൻ ഫോർ വൺ എക്സെട്ര ഇത്രയുള്ളൂ, ഇത്രയുള്ളൂ. ഫസ്റ്റ് രണ്ട് ഡിജിറ്റ് മാത്രം ശ്രദ്ധിക്കുക, ഇതിനിടയ്ക്ക് നിൽക്കണം. സെവൻ വണ്ണും എയ്റ്റ് വണ്ണും ഇടയ്ക്ക് അടുത്ത നമ്പർ നമുക്ക് സീറോ പോയിൻ്റ് ഒരു സെവൻ ഫൈവ് കൊടുക്കുക അല്ലേ. ഇനി അതിനും ത്രീ വൺ സീറോ സീറോ എയ്റ്റ് ത്രീ ഫോർ നയൻ സിക്സ് ത്രീ വൺ സെവൻ സിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് എഴുതുക. മൂന്നാമത്തെ നമ്പർ എങ്ങനെ എഴുതാം, സീറോ പോയിൻ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നു സീറോ പോയിൻ്റ് എയ്റ്റ് സീറോ എയ്റ്റ് സീറോ സീറോ വൺ ത്രീ ഫോർ സീറോ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സിക്സ് എക്സെട്ര. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം എഴുതാം. ഇത് ഇറാഷണൽ നമ്പേഴ്സാണ്. ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഫൈൻഡ് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ റാഷണൽ നമ്പറാണോ ഇറാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ റാഷണൽ നമ്പറാണോ എന്ന് ശ്രദ്ധിക്കുക. ആ കാര്യം മാത്രമേ നോക്കാനുള്ളൂ, അത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം, ഈസിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് റാഷണൽ ഓർ ഇറാഷണൽ. റാഷണൽ നമ്പറാണ് അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് ഓരോ നമ്പറായിട്ട് നോക്കാം. ആദ്യം തന്നേക്കുന്ന നമ്പർ റൂട്ട് ട്വൻറ്റി ത്രീ ആണ്. റൂട്ട് ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞാൽ റൂട്ടിനകത്ത് പ്രൈം നമ്പർ വരുന്നതെല്ലാം റാഷണൽ നമ്പർ ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഓർത്തിരിക്കുക, റൂട്ടിനകത്തൊരു പ്രൈം നമ്പർ, പ്രൈം നമ്പർ എന്താണെന്നൊക്കെ നമ്മുടെ ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ റൂട്ടിനകത്ത് പ്രൈം നമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ഒരു ഇറാഷണൽ നമ്പറാണ്, ഇറാഷണൽ നമ്പറാണ്. ഓക്കെ, കാരണം റൂട്ടിനകത്ത് പ്രൈം നമ്പർ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൂട്ട് ടു ട്വൻറ്റി ഫൈവ്. റൂട്ട് ടു ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ചാടി കയറി എഴുതരുത് ആൻസർ. ഈ ടു ട്വൻറ്റി ഫൈവ് പ്രൈം നമ്പർ അല്ല, അതിന് സ്ക്വയർ റൂട്ട് കിട്ടുമോ നോക്കുക. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ്, ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ ആണ് ടു ട്വൻറ്റി ഫൈവ്. അതുകൊണ്ട് റൂട്ട് ടു ട്വൻറ്റി ഫൈവിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ എന്ന് എഴുതാം. സോ ഫിഫ്റ്റീൻ ഈസ് എ റാഷണൽ നമ്പർ, റാഷണൽ നമ്പറാണ് ഫിഫ്റ്റീൻ, തെറ്റിപ്പോകരുത്. ഓക്കെ, മൂന്നാമത്തത് സീറോ പോയിൻറ്റ് ത്രീ സെവൻ നയൻ സിക്സ് ആണ്. സീറോ പോയിൻറ്റ് ത്രീ സെവൻ നയൻ സിക്സ് എന്ന് പറയുന്നത് ഒരു ടെർമിനേറ്റിംഗ് നമ്പറാണ് അല്ലേ, ഒരു ടെർമിനേറ്റിംഗ് നമ്പറാണ്, ഇത്രയേ ഉള്ളൂ. ഈ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റാഷണൽ നമ്പർ ആയിരിക്കും. ഓർത്തിരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെർമിനേറ്റിംഗ് നമ്പേഴ്സും റാഷണൽ നമ്പർ തന്നെയാണ്. കാരണം ആൻസർ ഇവിടെ വെച്ച് നിർത്തി, എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, സെവൻ പോയിൻറ്റ് ഫോർ സെവൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് എക്സെട്ര. ഇത് നമുക്കറിയാം ഒരു നോൺ ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് അവസാനിക്കുന്നില്ല, അതുപോലെ റിക്കറിംഗ് ആണ്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ സെവൻറ്റി എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷേ റിക്കറിംഗ് ആണ്, റിപ്പീറ്റിംഗ് ആണ്. സോ ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ, അതും റാഷണൽ നമ്പർ തന്നെയാണ്. ഓക്കെ, റാഷണൽ നമ്പർ തന്നെയാണ്. ഇനി ലാസ്റ്റ് നമ്പർ, അതായത് നോക്കിയേ, സീറോ വൺ പോയിൻറ്റ് വൺ സീറോ വൺ സീറോ സീറോ വൺ സീറോ 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 വൺ സീറോ 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 വൺ ഇങ്ങനെ പോകും. ഇത് ഇതിൻ്റെ പ്രത്യേകത നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ് അല്ലേ. റിക്കറിംഗ് ആണോ റിപ്പീറ്റിംഗ് ആണോ, ഈ സീറോയും വണ്ണും ഒക്കെ നടക്കുന്നത് നമുക്ക് തോന്നും റിപ്പീറ്റിംഗ് ആണെന്ന്. ബട്ട് ഈസ് ദർ നോട്ട് ദ പാറ്റേൺ ഈസ് നോട്ട് റിപ്പീറ്റിംഗ്. ഇതിൻ്റെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ആണെങ്കിൽ ടെൻ 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 അല്ലെങ്കിൽ ഹൺഡ്രഡ് 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 തൗസൻഡ് 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 അങ്ങനെ പോകണം. ഇവിടെ ടെൻ ഹൺഡ്രഡ് തൗസൻഡ് എന്നാണ് പോകുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നോൺ ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് എന്ത് വരും, നോൺ റിക്കറിംഗ് ആണ് ഇത് വരുന്നത്. നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിക്കറിംഗ് ആണ് വരുന്നത്. ഇത് ഇറാഷണൽ നമ്പറാണ് ഓർത്തിരിക്കുക, ഇറാഷണൽ. ഇത് പലർക്കും തെറ്റുന്നതാണേ, അപ്പോൾ ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ റൂട്ട് ട്വൻറ്റി ത്രീ ഇറാഷണൽ ആണ്, റൂട്ട് ടു ട്വൻറ്റി ഫൈവ് നമുക്ക് ഫിഫ്റ്റീൻ എന്ന് എഴുതാം, റാഷണലാണ്. ത്രീ സെവൻ നയൻ സിക്സ് അത് ടെർമിനേറ്റിംഗ് ആണ്. ഫോർ സെവൻ ഫോർ ഫോർ സെവൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് അത് റിപ്പീറ്റിംഗ് ആയതുകൊണ്ട് അതും റാഷണൽ നമ്പറാണ്. ലാസ്റ്റ് വൺ ഇറാഷണൽ നമ്പറാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റിനോട് കൂടി നമ്മുടെ എക്സസൈസ് വൺ പോയിൻറ്റ് ത്രീ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റിനും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് കോപ്പി ചെയ്ത് ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ട് പോകാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ചിലതൊക്കെ സ്കൂളിൽ പറയുന്നതായിട്ട് ചെറിയ ഡിഫറൻസ് ഒക്കെ കാണും, കാരണം മാത്സ് ആണ് പല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ടിട്ട് തീരുമാനിക്കുക ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഏതാണ് എളുപ്പം നിങ്ങൾക്ക് ഈസി. നല്ലതെന്നല്ല, എല്ലാ മെത്തേഡ്സും നല്ലതാണ്, എളുപ്പമാണ്. നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് വെച്ചാൽ ആ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യുക, ആ മെത്തേഡ് ഫോളോ ചെയ്യുക.
ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനോടും കൂടെ കൺഫേം ചെയ്യും. ഇതുകളിൽ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സസൈസ് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ബൈ.